ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു വെജിറ്റബിൾ മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ഇഷ്ടം ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തത്. ഇത് രണ്ടും ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം കളഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 tablespoon കോൺഫ്ലവർ, 3 tablespoon മൈദ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 teaspoon കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കാം. കോൺഫ്ലവറും മൈദയും ഒരുപാട് കൂടിയാൽ ഈ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോൾസ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ എണ്ണ കളയുന്നതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾ ബോൾസും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 tablespoon വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് 2-3 minute ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് കൂടുതൽ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2.5 tablespoon ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 tablespoon സോയ സോസും 2.5 tablespoon ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇനിയിത് ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയം ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. ഞാൻ 1/2 tablespoon കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1/2 tablespoon കോൺഫ്ലവർ 1 glass വെള്ളത്തിലാണ് കലക്കി ഒഴിച്ചത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള വെജിറ്റബിൾ മഞ്ചൂരിയനാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കൂട്ടി അതുപോലെ വെള്ളവും കുറച്ച് കൂട്ടി ഒഴിച്ചാൽ മതി. പിന്നീട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 teaspoon വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 teaspoon കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർത്തതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഗ്രേവി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഗ്രേവി ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തിൽ നിന്ന് മാറ്റിവെക്കാം. വെജിറ്റബിൾ മഞ്ചൂരിയൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് കൂടി വിതറിക്കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ.